കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യനും ആർ അജയഘോഷും ഒക്കെ നമുക്കൊപ്പം ചേരും. വിശദ വിവരങ്ങളുമായി ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ, ബി ജെ പി സ്ഥാനാർത്ഥി ആരായിരിക്കും, ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു മണ്ഡലമായതുകൊണ്ട് അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഒപ്പം 2020 മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നതും ഒപ്പം അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് അതിനു മുമ്പ് ജോഷിയിലേക്കും അജയഘോഷിലേക്കും ഒക്കെ വിലയിരുത്തലുകളിലേക്കും വിശകലനത്തിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഏകദേശ ചിത്രം നോക്കാം. നാലാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പി ടി തോമസാണ് ജയിച്ചത്. നമുക്കറിയാം പി ടി തോമസ് അങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇടുക്കിയിൽ ലോക്സഭാ സീറ്റൊക്കെ നിഷേധിക്കപ്പെട്ടതിന് ശേഷമാണ് എത്തിയത്. ബെന്നി ബെഹനാന് തൃക്കാക്കരയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പി ടി തോമസ് അവിടെ വന്ന് മത്സരിക്കുന്നത്. അന്ന് അത് വലിയ ചർച്ചയായിരുന്നു. പി ടി തോമസ് 59,839 വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. നല്ല മത്സരം കാഴ്ചവെക്കാനൊരു ശ്രമം എൽ ഡി എഫ് കഴിഞ്ഞ തവണ നടത്തിയിരുന്നു ഡോക്ടർ ജെ ജേക്കബിലൂടെ. പക്ഷേ 45,510 വോട്ട്, ഏതാണ്ട് 14,000 വോട്ടുകളുടെ വ്യത്യാസം അവിടെ ഉണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥിയെ സജിക്ക് ലഭിച്ചത് 15,483 വോട്ടുകളാണ്. വോട്ട് ശതമാനം നോക്കിയാൽ പി ടി തോമസിന് 43.82, യു ഡി എഫിന് 43.82 വോട്ട് ഉണ്ട്. എൽ ഡി എഫിന് 33.32% വോട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് 10% വോട്ടിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ട്. 2016 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ശതമാനവുമായി കൂടി ഒന്ന് താരതമ്യം ചെയ്താൽ 45.42 ആയിരുന്നു യു ഡി എഫിന് 2016 ഉണ്ടായിരുന്നത്. എൽ ഡി എഫിന് 36.55% വോട്ടാണ് 2016 ഉണ്ടായിരുന്നത്. എൻ ഡി എക്ക് 15.7% വോട്ടുകളും, അതത്ര ചെറിയ ശതമാനമല്ല. പക്ഷേ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഏകദേശം 10% വോട്ടുകളുടെ വ്യത്യാസം ആ മണ്ഡലത്തിലുണ്ട്. 2016 ഉണ്ടായിരുന്നതിനേക്കാൾ 1% വ്യത്യാസം കൂടി വരുത്തിയാണ് 2021 പി ടി തോമസ് ആ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. ഇനി നമുക്ക് നേരിട്ട് സ്ഥാനാർത്ഥികളിലേക്കും മറ്റു വിശകലനങ്ങളിലേക്കും ഒക്കെ പോകാം. ജോഷിയും അജയഘോഷും ഒക്കെ തയ്യാറാണ്. ആദ്യം ജോഷിയിലേക്ക്. ജോഷി, തെരഞ്ഞെടുപ്പിൻ്റെ അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പല്ല എങ്കിലും ഒരു അവധിക്കാലമൊക്കെയാണ്, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്കൊക്കെ ഉണർന്ന് തുടങ്ങിയോ? ഇനി അങ്ങോട്ട് ജോഷിക്കൊക്കെ തിരക്കു പിടിച്ച ദിവസങ്ങളായിരിക്കും. തൃക്കാക്കര മണ്ഡലം ഒരു നഗരസ്വഭാവമുള്ള മണ്ഡലമാണെന്ന് കൂടിയുണ്ട്. ആ ശരിയാണ്, നമ്മുടെ ഓഫീസിലിരിക്കുന്നത് തന്നെ, കൊച്ചി ഓഫീസിലിരിക്കുന്നത് തന്നെ തൃക്കാക്കര മണ്ഡലത്തിലാണ്. പിന്നെ നല്ല ചൂടല്ലേ, ഒരു 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 വേനൽക്കാലത്ത് ഒരു പുരിവെയിലത്ത് ചൂടിങ്ങനെ കൂടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടും അതിൻ്റെ ആവേശവും ഒക്കെ തന്നെ എത്ര കണ്ട് ഉയരും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഇന്നലെ തന്നെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ ചൂട് കാലത്ത് ഈ ആളുകളെ ഇങ്ങനെ ആവേശഭരിതരായി എങ്ങനെ നിർത്തുമെന്നുള്ളതാണ് മുന്നണികളിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ ഇറങ്ങി പ്രചാരണം നടത്തുക, ഇനി വൈകുന്നേരം അടങ്ങി പ്രചാരണം നടത്തുക, അങ്ങനെ ഉച്ച സമയത്ത് വിശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രചാരണ രീതികളിലേക്ക് നഗര കേന്ദ്രീകൃത ഭാഗങ്ങളിലൊക്കെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പ് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നൊക്കെ അറിയാനാണ് ഏവരും ആർത്തിരിക്കുന്നത്. ഞാൻ രാവിലെ ഈ ആളുകളുടെ പ്രതികരണമൊക്കെ തേടാവുന്ന രീതിയാണ് നമ്മുടെ ഈ പാലാരിവട്ടം ജംഗ്ഷനിൽ, ഇത് ഈ തൃക്കാക്കര മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ്, അതിനുവേണ്ടി വന്നത്. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ അതിഥി തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവിടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ അതിഥി തൊഴിലാളികൾക്ക് കഴിഞ്ഞ തവണ ഈ കുന്നത്തുനാട് മണ്ഡലത്തിലെ വോട്ടുകളൊക്കെ വളരെ നിർണായകമായിരുന്നു. ഇവിടെയും ഒരുപാട് അതിഥി തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഈ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ടോ? അവർക്കും വോട്ടുണ്ടോ? ഈ തൃക്കാക്കര മണ്ഡലത്തിൽ പക്ഷേ അതിഥി തൊഴിലാളികൾ അങ്ങനെ അധികമായി താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നത് ഈ നഗരത്തിന്, എറണാകുളം നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഈ കഴിഞ്ഞ തവണ ഏറ്റവും അധികം ആളുകളെ ഈ വോട്ടർമാരായി നിർത്താൻ ശ്രമം നടത്തിയിരുന്നത് ഇത് കുന്നത്തുനാട് മണ്ഡലത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള പല അതിഥി തൊഴിലാളികൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ 10-40 വർഷമായി ഇവിടെ താമസിക്കുന്നവരാണ്. അവരിൽ പലർക്കും ഇവിടെ വോട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ സാധാരണ തൊഴിലാളികൾക്കിടയിലൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാധാരണക്കാരെ, നിങ്ങളെപ്പോലുള്ള ഈ യൂണിയൻ തൊഴിലാളികൾക്കിടയിലേക്കൊക്കെ അവർ അതിന് ഒരു ചൂട് തുടങ്ങിയിട്ടുണ്ടോ? ഏ, ചൂടൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പക്ഷേ പ്രാഥമികമായ ഇവരൊക്കെ പറയുന്നത് ചൂടും തുടങ്ങിയിട്ടില്ല എന്നാണ്. പക്ഷേ പ്രാഥമികമായ ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഈ 100 LDF ആണെങ്കിൽ ഈ മുഴുവൻ ബൂത്ത് സെക്രട്ടറിമാരുടെയും ഒക്കെ തന്നെ യോഗം വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അവരെയൊക്കെ ഒന്ന് കളത്തിലേക്ക് ഇറക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. UDF സമാനമായ രീതിയിൽ പോയിരുന്നു. ഇന്ന് നാം പ്രതീക്ഷിക്കുന്നത് ഒരു UDF സ്ഥാനാർത്ഥിയുടെ തീരുമാനമുണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ്. ഉമാ തോമസ് തന്നെയാണ് മുൻഗണന. ഉമാ തോമസ് ആകട്ടെ, താൻ മത്സരിക്കുന്നില്ല എന്ന് ഇന്നലെ രാത്രി കണ്ടപ്പോഴും പറഞ്ഞില്ല. നേതൃത്വം പറയട്ടെ എന്നതാണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന് തോന്നുന്നു. ഉമാ തോമസ് തന്നെയാണ് സാധ്യത. LDF ആകട്ടെ,
ഉമാ തോമസ് മത്സരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബി ജെ പിയും അത് കണ്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി ഒപ്പം തന്നെ 2020 ഒരു സഖ്യം വരുമോ എന്ന് കണ്ടറിയേണ്ട. പക്ഷേ 2020 മത്സരിക്കാൻ കിടക്കും ഈ പിന്നെ തൃക്കാക്കരയിൽ സാധ്യതയില്ല എന്നാണ് മനസ്സിലായത്. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളാണ്, തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ദിവസങ്ങളാണ്. തൃക്കാക്കര ഒട്ടാകെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമായി ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോവുകയാണ് അബ്ജോദ്. ഈ തെരഞ്ഞെടുപ്പ് കവറേജിലൊക്കെ സ്ഥിരം ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുക. കാരണം മണ്ഡലങ്ങളുടെ ഒക്കെ ഈ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ മുക്കിലും മൂലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിൻ്റെ നിറക്കാഴ്ചകളും ആവേശക്കാഴ്ചകളും ഒക്കെ എത്തിക്കാറുണ്ട്. ഇത്തവണ ജോഷി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാകുമോ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രത്യേക ടീം ഇന്നു മുതൽ കളത്തിലിറങ്ങുകയാണ്. നമ്മുടെ വിവിധ ബ്യൂറോയിൽ നിന്നുള്ള നമ്മുടെ പ്രഗത്ഭരായ റിപ്പോർട്ടർമാരുടെ സംഘം ഇന്നു മുതൽ തൃക്കാക്കരയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ഈ മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള നമുക്കൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവഘട്ടത്തിൽ നമുക്കറിയാം, ഈ തൃക്കാക്കര ഏതൊരു ഉപതെരഞ്ഞെടുപ്പായാലും അതിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള ഒരു പ്രചാരണം നാം പല ഘട്ടങ്ങളിലും കാണുന്നതാണ്. തൃക്കാക്കരയിലും അതുണ്ടാവും. തൃക്കാക്കരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു നഗര ഗ്രാമ കേന്ദ്രീകൃത മണ്ഡലങ്ങളാണ്. പക്ഷേ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ കടന്നു പോകുന്ന മണ്ഡലമാണ് തൃക്കാക്കര. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കടന്നു പോകുന്ന സ്ഥലമാണ്. അത് കേരളയിലായാലും കൊച്ചി മെട്രോയുടെ അടുത്ത ആ സ്ട്രെച്ചായാലും ഇൻഫോ പാർക്കായാലും അത്തരത്തിലുള്ള നിരവധി വികസന പദ്ധതികൾ കടന്നു പോകുന്ന സ്ഥലമാണ് തൃക്കാക്കര. തൃക്കാക്കര മണ്ഡലത്തിലാണ് കേരളത്തിൻ്റെ ഒരു സ്റ്റേഷൻ പോലും വരാൻ പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ വികസനപരമായി ഒരുപാട് പ്രാധാന്യമുള്ള മേഖലയാണ്, ഒരുപാട് ഫ്ലാറ്റ് വാസികളുള്ള മേഖലയാണ്, ഒരുപാട് ടെക്കികളുള്ള മേഖലയാണ്. പക്ഷേ ഇവരെയൊക്കെ എങ്ങനെ വോട്ടെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, വോട്ടെടുപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. പലരും ഈ നഗരത്തിന് പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെയൊക്കെ തന്നെ ഈ വോട്ടെടുപ്പ് ഘട്ടത്തിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തൃക്കാക്കരയുടെ മുക്കും മൂലയും അരിച്ചു പെറുക്കി അത് രാഷ്ട്രീയമായും അല്ലാതെയും സാമൂഹികമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിവാക്കുന്ന വാർത്തകളും ചിത്രങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഈ വരും ദിവസങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും തൃക്കാക്കര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായി മാറാൻ പോവുകയാണ് അബ്ജോദ്. ശരി ജോഷി, ഈ തെരഞ്ഞെടുപ്പ് ചൂട് ഒന്നുകൂടി കൂടുമ്പോൾ പറ്റിയാൽ ഇടയ്ക്ക് ഒരു ദിവസം ആ വഴി ഇറങ്ങി ജോഷിയും കൂട്ടുകാരെയും ഒപ്പം മണ്ഡലമൊക്കെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്ത് അജയഘോഷ് കാത്തു നിൽക്കുന്നുണ്ട്. അജയഘോഷ്, ഗുഡ് മോർണിംഗ്. കാര്യം തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരള ഭരണത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാനില്ലെങ്കിലും ചെറിയ കളിയല്ല നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ കേരളത്തിൻ്റെ ഒക്കെ മുദ്രാവാക്യം ഏറ്റെടുത്ത് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എതിർത്ത് യു ഡി എഫ് ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകാം. ഉമ തന്നെ ആയിരിക്കുമോ യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥി? എന്താണ് ഇന്ന് കെ പി സി സി യോഗമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അബ്ജോദ്, ഉമാ തോമസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം നമ്മുടെ നേതാക്കന്മാരുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അവരെ കളത്തിലിറക്കണമെന്നുള്ളതാണ്. അവർ രംഗത്തേക്ക് വരികയാണെങ്കിൽ നല്ലൊരു മേൽക്കൈ ആദ്യഘട്ടം മുതൽ നേടാൻ കഴിയുമെന്നാണ് എല്ലാ നേതാക്കളുടെയും മനസ്സിലിരിപ്പ്. അത് സാധാരണ നമ്മൾ ഈ കോൺഗ്രസിൽ കാണാത്തൊരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ പറ്റും. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ സ്ഥാനാർത്ഥികളുടെ തള്ളും വിവിധ നേതാക്കൾ വിവിധ ആളുകളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സാധാരണ കോൺഗ്രസിൽ കാണാറുള്ളതെങ്കിൽ ഈ കാര്യത്തിൽ ഉമാ തോമസ് രംഗത്തിറക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്ക നേതാക്കളും നിൽക്കുന്നത്. അതിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ പേരിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രണ്ടാമതൊരു പ്രശ്നം ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി തലസ്ഥാനത്ത് വരാനൊരു പരിപാടി നേരത്തെ തീരുമാനിച്ചതാണ് INDUC പരിപാടിയിൽ. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ തന്നെ നേതാക്കൾ യോഗം ചേരാൻ എന്ന് തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം വരാത്തത് കൊണ്ട് തന്നെ AK തന്നെയാണ് പകരം ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ ഒരു യോഗം KPC ഓഫീസിൽ ചേരും. അതിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPC അധ്യക്ഷനുമൊക്കെ നേരത്തെ ഉമാ തോമസിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും നേതൃത്വം പറയുകയാണെങ്കിൽ മത്സരംഗത്തേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ഒരു മനസ്സിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി ഇന്നിപ്പോൾ ഈ രാഷ്ട്രീയ കാരണങ്ങളും LDFനെ തോൽപ്പിക്കേണ്ട സാഹചര്യവുമാണ് വലിയൊരു പ്രക്ഷോഭ രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജയത്തിൽ കുറഞ്ഞൊന്നും നമുക്ക് കഴിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് മത്സരംഗത്തേക്ക് ഇറങ്ങാൻ പറയാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ AK അടക്കമുള്ള നേതാക്കളുടെ നിർബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മത്സരംഗത്തേക്ക് വരും എന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അത്തരമൊരു തീരുമാനം ഉണ്ടാകും എന്ന് കരുതാം നമുക്ക്.
ഇപ്പം എൽ ഡി എഫിലേക്ക് വന്നാൽ വാസ്തവത്തിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ, ഏതാണ്ട് 10% ചുറ്റും വോട്ട് അധികമുള്ള മണ്ഡലം എന്നൊക്കെ പറയുമ്പോഴും എറണാകുളം മണ്ഡലത്തിൻ്റെയും പഴയ എറണാകുളത്തിൻ്റെയും തൃപ്പൂണിത്തുറയുടെയും ഭാഗങ്ങൾ ചേർത്തുണ്ടാക്കിയ മണ്ഡലമാണ്. രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ ഇടതുപക്ഷത്തിന് വിജയം നൽകിയിട്ടുണ്ട് എറണാകുളം പലപ്പോഴും. അത് ചിലപ്പോൾ സ്വതന്ത്രരായും ഒക്കെ ആയിരുന്നു എങ്കിൽ പോലും എന്ത് തരത്തിലുള്ള പരീക്ഷണത്തിനായിരിക്കും, നേരിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കുമോ? എന്തായാലും സി പി എം ഈ തെരഞ്ഞെടുപ്പിനെ ലാഘവത്തോടെ കാണില്ല എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അവരേത് വഴിക്കാണ് ആലോചിക്കുന്നത്? അബ്ജോദ്, എൽ ഡി എഫിനും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അവർ ഈ ഒരു വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പ്രതിപക്ഷ സംഘടനകളുമായിട്ട് പോയി നിൽക്കുന്നൊരു സമയമാണ്. ഇന്നലെയും ഇ പിയുടെ ആദ്യ പ്രതികരണം, ഞങ്ങൾ സെഞ്ചുറി അടിക്കും, ഒരു സീറ്റ് ഇവിടെ കിട്ടിയാൽ 140-ൽ 100 ആവുമെന്നുള്ളതാണ്. സി പി എമ്മിൻ്റെ സീറ്റാണ്, സ്വാഭാവികമായിട്ടും സി പി എം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അത്തരം ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമ്മളത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ ഘട്ടത്തിൽ പറയേണ്ടതില്ല. അബ്ജോദ് പറയുന്നത് ശരിയാണ്. എറണാകുളം യു ഡി എഫിനൊപ്പം എക്കാലത്തുമൊക്കെ ഉറച്ചു നിൽക്കുമ്പോഴും ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പരീക്ഷണങ്ങൾ പലപ്പോഴും വിജയിച്ച ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവരൊരു അനുകൂല ഘടകമായിട്ട് കാണുന്നത് ഈ കെ വി തോമസിനെ എൽ ഡി എഫ് പക്ഷത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് വലിയൊരു രീതിയിൽ മാറ്റി നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കൂടി പാകത്തിലുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിലുള്ള ചർച്ചകളും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും രാജ്യത്ത് തന്നെ ഇല്ലാത്തൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തുണ്ട്. അദ്ദേഹം 10-ാം തീയതി മുഖ്യമന്ത്രി എത്തുമെന്നാണ് അറിയുന്നത്. അതിനു മുമ്പ് എന്തായാലും നോക്കും. പക്ഷേ നേരത്തെ ജോഷി പറഞ്ഞതുപോലെ ഉമാ തോമസ് ആണെങ്കിൽ അതിനുശേഷം തീരുമാനം എന്ന രീതിയിലേക്കാണ് എൽ ഡി എഫ് ഉള്ളത്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആദ്യം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പ്രചരണ രംഗത്തേക്ക് പോകുന്നത് എൽ ഡി എഫ് ആണെങ്കിൽ ഇത്തവണ രണ്ടാമതായിരിക്കും എന്തായാലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക.